നിലപാടില്ലായ്മയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെയും കോൺഗ്രസ്സുകാരെയും നയിക്കുന്നത് എന്ന് ഈ ചർച്ച തന്നെ എത്ര കൃത്യമായിട്ടാണ് ടി ജി മോഹൻദാസ് ചൂണ്ടിക്കാണിച്ചത്. ഈ സുഹൃത്തുക്കൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു നിലപാട് ഇവർക്ക് എടുക്കാൻ സാധിക്കുമോ? ഞാൻ എന്റെ സി പി എം പ്രതിനിധികളോട് ചോദിക്കട്ടെ, സാർ എന്താണ് വ്യക്തി നിയമങ്ങളെ കുറിച്ചും അതിന്റെ പരിഷ്കരണത്തെ കുറിച്ചുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ അഭിപ്രായം? ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് ശരിയത്ത് കാലഘട്ടത്തിൽ പറഞ്ഞ് നിങ്ങൾ തള്ളിക്കളഞ്ഞു. മിസ്റ്റർ അഡ്വക്കേറ്റ് ജയപ്രകാശ് 2016 എന്റെ മുമ്പിൽ ഇരിക്കുന്നു, സി പി എം പോളിറ്റി ബ്യൂറോയുടെ പ്രമേയം, മുത്തലാഖ് നിരോധിക്കണം, എല്ലാ മതങ്ങളിലെയും വ്യക്തി നിയമങ്ങൾ പരിഷ്കരിക്കണം. ജയപ്രകാശിന് നട്ടെല്ലുണ്ടോ? സി പി എമ്മിന് നട്ടെല്ലുണ്ടോ? ഈ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ ഈ കാര്യത്തോട് എല്ലാ മതങ്ങളിലെയും വ്യക്തി നിയമങ്ങൾ പരിഷ്കരിക്കണം, അതല്ല 6-ാം നൂറ്റാണ്ടിൽ തുടർന്നു പോരുന്ന പ്രാകൃത നിയമങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കണം കേരളമെന്നോ നിയമസഭ പാസാക്കിയ പ്രമേയം? രണ്ടാമത് ജയപ്രകാശ്, നിങ്ങൾ ഈ നടപ്പിലാക്കിയ കടലാസിന് ആ കടലാസിന്റെ വില പോലും ഈ പ്രമേയത്തിന് ഇല്ല എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. താങ്കൾ പറഞ്ഞല്ലോ താങ്കൾ ചർച്ചയിൽ ലേറ്റ് ആയി വന്നതുകൊണ്ടാണ് സാർ, കണ്ണു ചെമ്മി തുറക്കുന്ന വേഗത്തിലല്ല. ബി ജെ പി ഉണ്ടായ കാലം മുതൽ ജനങ്ങളുടെ മുമ്പാകെ പറഞ്ഞു ഞങ്ങൾ ഏക സിവിൽ കോഡിന് വേണ്ടി പാദിക്കുന്ന പാർട്ടിയാണ്. 2019 തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുമ്പോട്ട് വെച്ചു ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ജനപിന്തുണയുണ്ടോ? ഈ രാജ്യത്തെ കോടാനുകോടി ജനങ്ങൾ ബി ജെ പിക്ക് ഏക സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള അധികാരം തന്നു, മാൻഡേറ്റ് തന്നു. ജയപ്രകാശ്, ഇനി ഒളിച്ചോടാൻ നിങ്ങളെ മാതിരി ഞങ്ങൾക്ക് കഴിയില്ല, ഞങ്ങളത് നടപ്പിലാക്കും. 370-ാം വകുപ്പ് നടപ്പിലാക്കാൻ ബി ജെ പി ജനപിന്തുണ ചോദിച്ചു, ജനങ്ങൾ തന്നു, അത് ബി ജെ പി നടപ്പിലാക്കി. മുത്തലാഖ് പോലുള്ള അനാചാരങ്ങളെ നിരോധിക്കാനുള്ള മാൻഡേറ്റ് ബി ജെ പിക്ക് കിട്ടി, ബി ജെ പി നടപ്പിലാക്കി. പകരം നിങ്ങളെ പോലെ ഒന്നിനെ പോലെ നിറമാറുന്ന ഇപ്പോ അള്ളാഹ് വിത്തല്ലെന്നും വിത്താണെന്നും അല്ലെന്നും ഏത് വാദഗതിയാണ് നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാന സെക്രട്ടറി പറയുന്നത്? ഇപ്പൊ തന്നെ പറഞ്ഞു, താങ്കൾ അറിയാതെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു പോകുന്ന ആവേശം കൊണ്ട് പറയുന്നത് കത്തിക്കയറുകയായിരുന്നു ടി ജി മോഹൻദാസ് ഇടപെടുന്നവരെ. താങ്കൾ പറയുകയാണ് എല്ലാ വിശ്വാസവും സംരക്ഷിക്കണം. ജയപ്രകാശ് ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുമോ എല്ലാ വിശ്വാസങ്ങളും സംരക്ഷിക്കണം? വിശ്വാസത്തെ ഹനിക്കുന്ന സംശീറിനെ പോലെയുള്ള തീവ്രവാദികളെ, മതമൗലികവാദത്തിന് ചൂട്ടുപിടിക്കുന്ന ആളുകളെ, സ്വന്തം മതവിശ്വാസം ഏറ്റവും പവിത്രമാണെന്നും തങ്ങളുടേതാണ് ഏറ്റവും മികച്ചതെന്നും പാളിയേക്ക് 40 വട്ടം പറയുകയും സയന്റിഫിക് ടെമ്പറിന്റെ പേരിൽ അന്യമത വിദ്വേഷം പുലർത്തുകയും ചെയ്യുന്ന അദ്ദേഹത്തിനെ പരസ്യമായി ന്യായീകരിക്കുന്ന സി പി എമ്മിന്റെ പ്രതിനിധി അല്ല ആയിട്ടല്ല അതിന് എതിർക്കുന്ന പ്രതിനിധിയായിട്ടാണ് ഈ ചർച്ചയിൽ ഞാൻ സംസാരിക്കുന്നത് എന്ന് ജയപ്രകാശ് പറയോ? ഇല്ല ജയപ്രകാശ്, ഇവിടെ ടി ജി മോഹൻദാസിന് മുമ്പിൽ നിങ്ങൾ കത്തിക്കയറിയ ഒറ്റ ചോദ്യം ചോദിച്ചിട്ടുള്ളൂ, ഹിന്ദുവിൽ അനാചാരമുണ്ട്. സതി നിങ്ങൾ പറഞ്ഞു ഒരു അനാചാരം ചൂണ്ടിക്കാണിക്ക്. നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയായി പോകുന്നത് ഇത് തന്നെയാണ് ജയപ്രകാശ്. ഈ ചർച്ചയിൽ ഇന്നത്തെ നിയമസഭയിലെ പ്രമേയത്തിൽ ഇടതുപക്ഷം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി നട്ടൽ എന്ന് പറയുന്നത് ആ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഏക സിവിൽ കോഡിന് വേണ്ടി നാളിതുവരെ വാദിച്ച വ്യക്തി നിയമങ്ങൾ മുഴുവൻ പരിഷ്കരിക്കണമെന്നും കാലോചിതമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയുന്ന ഞാൻ ജയപ്രകാശ് ഒറ്റ ചോദ്യം ചോദിക്കും, റഷ്യയിൽ ഇങ്ങനെ ഇസ്ലാമിക നിയമത്തിനനുസരിച്ച് അവർക്ക് ജീവിക്കാൻ പറ്റുമോ? ചൈനയിൽ ഇങ്ങനെ ഒരു വേറിട്ട നിയമമുണ്ടോ? ലോകത്തെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിൽ ഉണ്ടായിരുന്നിടത്ത് എപ്പോഴെങ്കിലും ഈ തരത്തിൽ വൈവിധ്യമുള്ള നിയമങ്ങൾ അനുസരിക്കാൻ അനുവദിച്ചിട്ടുണ്ടോ? കൃത്യമായിട്ട് ഞങ്ങൾ ഉറക്കം ചോദിക്കും, ശബരിമല വിശ്വാസം സംരക്ഷിക്കാനായിരുന്നു, ഹരിക്കാനായിരുന്നു കേരളത്തിലെ പോലീസ് സേനയെയും നിങ്ങൾ ചട്ടം കെട്ടി കൊണ്ടുപോയത്? സാമൂഹ്യ വിരുദ്ധരെയും അധോലോക സംഘങ്ങളുടെയും കൂട്ടുപിടിച്ച് ഒരു വിശ്വാസ പ്രമാണങ്ങളെ നകർക്കാൻ നിങ്ങൾ കാണിച്ച ആ താല്പര്യം എന്തടിസ്ഥാനത്തിലാണ് ജയപ്രകാശ് നിങ്ങൾ ഈ സംവാദം മൂലമുള്ള എല്ലാ വിശ്വാസങ്ങളും സംരക്ഷിക്കണമെന്ന് പറയുന്നത്? ഒരു കാര്യം സത്യമാണ്, നിങ്ങൾക്ക് വിശ്വാസം എന്ന് പറയുന്നത് സംഘടിത ഭീകര വിവാദ പ്രവർത്തനങ്ങൾ കൂടെ പണമിടിച്ചു നടക്കുന്ന സംഘടിത വോട്ട് ബാങ്ക് കൈവശമുള്ള ആളുകളെ നിങ്ങൾക്ക് ഭയപ്പാടാണ്. അവരുടെ തെറ്റുകളെ തെറ്റാണെന്ന് പറയാൻ ഈ ചർച്ചയിൽ ജയപ്രകാശിന് കഴിയാത്തതുപോലെ നട്ടല് പണയം വെക്കാത്തടത്തോളം കാലം നിങ്ങൾക്കതിന് കഴിയും. പക്ഷേ എല്ലാ പാർട്ടി നേതാക്കന്മാരും നട്ടല് പണയം വെച്ചിരിക്കുന്നു, കാരണം ഇന്ന് പാർട്ടിക്ക് വലുത് സ്ഥാനമാനങ്ങളാണ്. ജനമനസ്സിൽ നിന്നും അസ്തമിച്ചുപോയി. ഞങ്ങൾ ഉറക്കെ പറയും ജയപ്രകാശെ, ഞങ്ങൾ നിങ്ങൾ എതിർത്താലും നിങ്ങൾ ഏത് അറ്റം വരെ പോയാലും ഏക സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള ജനവിധി ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ ബി ജെ പിക്ക് തന്നിട്ടുണ്ടെങ്കിൽ
കേരളത്തിൽ ടാ വെട്ടത്തുള്ള നിങ്ങളുടെ പ്രമേയത്തിന് അതായത് കടലാസിന്റെ വില പോലും ഇന്ത്യൻ ജനത കൽപ്പിക്കാത്തിടത്തോളം കാലം ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയിരിക്കും.